കൊടുവള്ളി എം എൽ എ കാരാട്ട് റസാഖിനെ അയോഗ്യനാക്കിയ ഹൈക്കോടതി വിധിക്ക് സ്റ്റേ. എം എൽ എക്ക് തൽസ്ഥാനം തുടരാമെന്ന് സുപ്രീംകോടതി പറഞ്ഞു. റസാഖിന് നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാം, വോട്ടെടുപ്പിൽ പങ്കെടുക്കരുത് എന്നും ആനുകൂല്യം കൈപ്പറ്റരുത് എന്നും സുപ്രീംകോടതി വ്യക്തമാക്കി. എം ഉണ്ണികൃഷ്ണൻ ചേരുന്നു. ഉണ്ണി, വിവരങ്ങൾ. രജിത്, കൊടുവള്ളി മണ്ഡലത്തിൽ നിന്നുള്ള തിരഞ്ഞെടുപ്പ് ഫലം റദ്ദാക്കിയതിനെ ചോദ്യം ചെയ്തുകൊണ്ട് കാരാട്ട് റസാഖ് നൽകിയ ഹർജിയിലാണ് സുപ്രീംകോടതിയുടെ ഉത്തരവുണ്ടായിരിക്കുന്നത്. കാരാട്ട് റസാഖിന് എം എൽ എ സ്ഥാനത്ത് തുടരാം ഉപാധികളോടെ എന്നാണ് സുപ്രീംകോടതി ഇന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. വ്യക്തിപരമായ വ്യക്തിഹത്യ നടത്തിക്കൊണ്ട് തിരഞ്ഞെടുപ്പിൽ വിജയിക്കുകയായിരുന്നു കാരാട്ട് റസാഖ് എന്ന് കാട്ടിക്കൊണ്ടാണ് എം പി മുഹമ്മദ് എന്ന വ്യക്തി ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നത്. ആ ഹർജിയിൽ തന്നെ കാരാട്ട് റസാഖിന്റെ തിരഞ്ഞെടുപ്പ് റദ്ദാക്കിക്കൊണ്ട് അദ്ദേഹത്തിന് അയോഗ്യത കൽപ്പിക്കുകയാണ് ഹൈക്കോടതി ചെയ്തിരുന്നത്. സുപ്രീംകോടതിയെ സമീപിക്കുന്നതിനായി താൽക്കാലിക സ്റ്റേ ഏർപ്പെടുത്തിയിരുന്നു. ഈ ഒരു കാലയളവിലാണിപ്പോൾ സുപ്രീംകോടതിയെ സ്റ്റേ സമീപിച്ചുകൊണ്ട് കാരാട്ട് റസാഖ് തന്റെ അയോഗ്യത റദ്ദാക്കണമെന്ന ആവശ്യം ഉന്നയിച്ചത്. അടിയന്തരമായി ഈ ഹൈക്കോടതി വിധിക്ക് സ്റ്റേ ഏർപ്പെടുത്തണമെന്ന ആവശ്യമാണ് അദ്ദേഹം ഇന്ന് പ്രധാനമായും ഉന്നയിച്ചത്. അത് അംഗീകരിച്ചുകൊണ്ടാണ് ഉപാധികളോട് സ്റ്റേ ഏർപ്പെടുത്തിക്കൊണ്ടുള്ള സുപ്രീംകോടതിയുടെ തീരുമാനം. കാരാട്ട് റസാഖിനെ നിയമസഭാ നടപടികളിൽ പങ്കെടുക്കാം, എന്നാൽ വോട്ട് അവകാശം ഉണ്ടാകില്ല, ആനുകൂല്യങ്ങൾ കൈപ്പറ്റാനും കഴിയില്ല. നേരത്തെ കെ എം ഷാജിയുടെ കേസിൽ ഏർപ്പെടുത്തിയതിന് സമാനമായ ഒരു ഉപാധികളോടെയുള്ള സ്റ്റേ ആണ് ഈ കേസിലും സുപ്രീംകോടതി അനുവദിച്ചിട്ടുള്ളത്. കാരാട്ട് റസാഖ് നൽകിയിരിക്കുന്ന അപ്പീലിനെ സുപ്രീംകോടതിയിൽ വിശദമായ വാദം കേൾക്കും. ആ വാദം കേട്ടതിനു ശേഷമായിരിക്കും ഹൈക്കോടതി വിധി നിലനിൽക്കുമോ ഇല്ലയോ എന്നത് സംബന്ധിച്ച് കോടതി തീരുമാനമെടുക്കുക. അതുവരെ ഉപാധികളോടെയുള്ള ഈ സ്റ്റേ നിലനിൽക്കും. രഞ്ജിത്ത്. ശരി, ഉണ്ണി.